ജസ്മി വി ബി എസിൻ്റെ പത്താം ദിവസത്തെ വി ബി എസിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പത്ത് ദിവസം പെട്ടെന്ന് പോയി അല്ലേ അല്ലേ ഓ പാട്ടുകളുണ്ടായിരുന്നു ഗെയിംസ് ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾക്കെല്ലാം സന്തോഷമായോ നമ്മൾ ഈ ഒരു ഒമ്പത് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് സന്തോഷമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി അല്ലേ അതേപോലെ ലാസ്റ്റ് രണ്ട് ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്ന് ഗോഡ്സ് കോളിംഗ് ആയിരുന്നു രണ്ട് സാൽവേഷൻ ആയിരുന്നു അത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രണ്ട് ക്ലാസ്സുകളായി അത് മാറുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് കാരണം നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇതിട്ട് തന്നത് ഒരു വിത്താണ് ഒരു സീഡാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളോട് ഞാൻ പറയാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പെട്ടെന്നൊരു മാറ്റം കണ്ടില്ല എന്ന് വരും എന്താ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്പിരിച്വലി ഇങ്ങനെ ചിലപ്പം വളരാത്ത എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പേടിക്കണ്ട ഓൾറെഡി ഞങ്ങൾ ഈ സീഡ് ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ഫാമേഴ്സേ ഫാമേഴ്സ് നമ്മൾ സീഡ് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോയി നോക്കൂ ഉടനെ പെട്ടെന്ന് കളിച്ചു വരുമോ ഇല്ല നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പുതു നാമ്പൊക്കെ വളർന്ന് നല്ല പുതിയ പുതിയ വിത്തെല്ലാം മുളച്ച് നല്ല ഒന്നിൽ വൃക്ഷമായിട്ടോ അല്ലെങ്കിൽ ചെടിയായിട്ടോ ഒക്കെ വരും അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല അവരെല്ലാം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ ഈ പത്ത് ദിവസത്തെ ക്ലാസ്സുകൾ കാണിക്കണം അപ്പം അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കുറച്ച് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും ചിലപ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഇരുപത് ആണ് ഒരു ക്ലാസ് എടുത്തേക്കുന്നത് ആ ഇരുപത് മിനിറ്റ് ക്ലാസ് കൊണ്ട് ചിലപ്പം എല്ലാം മനസ്സിലാവണമെന്നില്ല ഒരു പ്രാവശ്യം കാണുമ്പോൾ അതേസമയം രണ്ടോ മൂന്നോ വട്ടം കാണുമ്പോൾ അവർക്ക് വീണ്ടും അത് മനസ്സിലാവും അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോവാം ശരി നന്ദിയോടെ പാടി എനിക്കായി ചെയ്തോരോ നീ ചൊല്ലുന്നു ഞാൻ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ ദൈവമേ ഇന്ന് ഒരു നല്ല ദിവസം നന്ദി ഞങ്ങളുടെ വി ബി എസിനെ അനുഗ്രഹിക്കുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നേതാക്കളെയും കാത്തുപരിപാലിക്കണമേ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ പിതാവേ നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ ബുദ്ധി നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ജീസസ് ഈസ് മൈ സേവിയർ മറക്കരുത് നമ്മളുടെ പത്ത് ദിവസവും നമ്മൾ ഈ സല്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ പറയും ജീസസ് ഇസ് മൈ സേവിയർ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ തിരിച്ച് നിങ്ങളോട് അതിൻ്റെ റിപ്ലൈ പറഞ്ഞു തരും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ക്ലാസ് തുടങ്ങാം അപ്പോൾ നമ്മൾ പത്താമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നലെ നമ്മൾ പഠിച്ചത് സാൽവേഷനെ പറ്റിയാണ് അല്ലേ രക്ഷയെ പറ്റിയാണ് ഇന്നലെ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുവിശേഷത്തെ പറ്റിയാണ് എന്താണ് സുവിശേഷം ഗോസ്പൽ നമ്മൾ ബുക്ക് ഗോസ്പൽ വായിക്കുന്നുണ്ട് ബൈബിളിൽ പക്ഷേ ഗോസ്പൽ എന്നുള്ള മീനിങ് എന്തൊന്നും അറിയാമോ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്താണ് ആ നല്ല വാർത്ത എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മീനിങ് നല്ല വാർത്ത അപ്പം നല്ല വാർത്ത എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും സന്തോഷമുള്ള വാർത്തയായിരിക്കും അല്ലേ സന്തോഷമുള്ള വാർത്തയല്ലേ നിങ്ങളൊരു നല്ല വാർത്ത എവിടെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഒരു നല്ല വാർത്ത ദൂതന്മാർ ദൂതന്മാരോടെലും പറയുന്നത് ഏഞ്ചൽസ് ആരുടെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ സർവഭൂമിക്ക് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞെടുക്കും കേട്ടിട്ടുണ്ടോ ആ യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ പറഞ്ഞു സർവഭൂമിക്ക് ഉണ്ടാകുവാനുള്ള സർവ്വ ലോകർക്ക് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയാം അതൊരു നല്ല വാർത്തയല്ലേ അതൊരു ഗുഡ് ന്യൂസ് ആണ് അതേപോലെയുള്ള നല്ല വാർത്തയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ആർക്കെങ്കിലും നിങ്ങളുടെ അപ്പ അപ്പായിക്കോ നിങ്ങളുടെ അമ്മായിക്കോ ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ ഒരു ഒരു ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ വേറെ ഒരാൾ വന്നിട്ട് പറയുക വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്നൊരു നല്ല വാർത്ത പറയുമ്പം അല്ലേ നല്ലൊരു വാക്ക് പറയുമ്പം നമുക്കൊരു സന്തോഷമില്ലേ അല്ലേ സന്തോഷമുണ്ടല്ലേ ആ നമുക്ക് ഓരോ ഓരോരുത്തർക്കും അതൊരു ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് സുവിശേഷം പറയുമ്പോഴും കേട്ടോ സുവിശേഷം പറയുമ്പോഴും അതേപോലെ സന്തോഷ വാർത്തയാവും ഇപ്പോൾ നമ്മൾ നാലോചിച്ച് നോക്കിയേ പാപത്തിൻ്റെ ഇരുട്ടിൽ കിടക്കുന്ന ചില ആളുകളുണ്ട് ചിലപ്പം ഈ കൊലപാതകം ചെയ്യുന്ന മർഡർ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഓരോ രീതിയിലും പാപം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അവരുടെ മനസ്സംഗം മടുക്കും മനസ്സംഗമാകെ വിഷമമാവും അങ്ങനെ വിഷമമായിരിക്കുമ്പം അവർ വിചാരിക്കും വേറെ ആരും എന്നെ സ്നേഹിക്കാനില്ല വേറെ ആരും എന്നെ എന്നെ കെയർ ചെയ്യുക നമ്മൾ പഠിച്ചില്ലേ കെയർ ചെയ്യണം എന്നൊക്കെ പഠിച്ചില്ലേ കെയർ ചെയ്യാനില്ല അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് തോന്നാറുണ്ട് ആ സമയത്ത് ഒരാൾ വന്ന് പറയുക ഉണ്ട് കേട്ടോ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആളുടെ മനസ്സിലൊരു സന്തോഷം വരത്തില്ലേ ആ ആളെ സ്നേഹിക്കാൻ ആരോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അല്ലേ നമുക്കൊരു സന്തോഷവും നമുക്കൊരു സമാധാനവും ഉണ്ടാകും എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞാലും ഇറ്റേണൽ ലൈഫ് അത് നമ്മൾ ഇന്നലെ പഠിച്ചത് ഇറ്റേണൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തുണ്ട് ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു പോയാലും പിന്നെ നമ്മുടെ സ്പിരിറ്റ് എന്തോ ചെയ്യും ആ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും അതാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് അതിന് മരണമില്ല ഇറ്റേണൽ ലൈഫാണ് അല്ലേ നിത്യ ജീവനാണ് അപ്പം അതുകൊണ്ട് അതാണ് പ്രധാനം അല്ലേ ഒരാൾ ഇത് കിട്ടാതെ മരിച്ചു പോയാലോ ഭൂമി ഏർത്ത് റിയൽ ആയിരിക്കുന്നത് പോലെ തന്നെ റിയലാണ് സ്വർഗവും ഭൂമി റിയൽ ആയിരിക്കുന്നത് പോലെ റിയലാണ് നരകവും ഹെവനും ഹെല്ലും എന്ന് പറയുന്നത് രണ്ടും റിയലാണ് നടന്നു പോകരുത് ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ രണ്ട് സ്ഥലങ്ങളാണ് ഹെവനും ഹെല്ലും എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കാ ഉള്ളത് നമുക്ക് നമ്മളാ അല്ലേ കാരണം നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ലോകരക്ഷിതാവായ സത്യ ഏക ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് അല്ലേ സുവിശേഷം എന്ന് പറയുന്നത് അപ്പം നമ്മളവിടെ ചെന്നു പോകുക ഒരാളോട് നിങ്ങളെ കെയർ ചെയ്യാൻ യേശു ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് പറയുമ്പം അവർ സുവിശേഷമല്ലേ പറയുന്നത് നല്ല വാക്ക പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലേ യേശുവിനെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ത് സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ല യേശു ശിഷ്യന്മാരുടെ കാര്യമൊക്കെ യേശു ശിഷ്യന്മാർ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതുശേഷം ഹോളി സ്പിരിറ്റ് വന്നല്ലേ ഈ ഹോളി സ്പിരിറ്റ് വന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അങ്ങനെ ഒരു ശിഷ്യൻ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്ന് സുവിശേഷം പറഞ്ഞു ആരൊന്നറിയാമോ ആ തോമസ് സെയിൻറ്റ് തോമസ് തോമസ് ലിഹ എ ഡി അൻപത്തിരണ്ടിൽ കേരളത്തിൽ വന്നു ഇന്ത്യയിൽ ഭാരതത്തിൽ വന്നു അവിടെ വന്ന് നമ്മളോട് സുവിശേഷം പറഞ്ഞു കുറേ ആളുകൾ യേശുവിൽ വിശ്വസിച്ചു അല്ലേ അവർ രക്ഷിക്കപ്പെട്ടു അങ്ങനെ കുറേ ആളുകൾ യേശുവിനെ അറിഞ്ഞല്ലേ ആ അതേപോലെ അന്ന് തോമസ് ലീഹ വന്ന് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് സുവിശേഷം പറയേണ്ടത് യേശുവിനെ അറിഞ്ഞവരല്ലേ പറയണ്ടേ യേശു എന്താണെന്ന് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിലായിരിക്കുന്നതല്ലേ വെളി പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ആ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു അസുഖം കൊണ്ട് ആർക്കും വെളി പോകാൻ പറ്റുന്നില്ല അല്ലേ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം നിങ്ങൾ നല്ലവണ്ണം കൈ കഴുകി വൃത്തിയായിട്ട് വേണം ഇരിക്കാൻ കേട്ടോ അപ്പം ഈ കൊറോണയ്ക്ക് കൊറോണയ്ക്ക് നമുക്കൊരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക ഏ നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ചു ആ വിചാരിച്ചു ഇമാജിൻ ചെയ്യുക നമ്മൾ വിചാരിച്ചു ഒരു നമ്മൾക്കൊരു മരുന്ന് കിട്ടി നമുക്കല്ല ആവശ്യം കഴിഞ്ഞല്ല ഓക്കെ ആണ് അപ്പം നിങ്ങൾ എന്തോ ചെയ്യും ബാക്കിയുള്ളവരെല്ലാം മരിക്കാൻ കിടക്കുക നിങ്ങൾ എന്തോ ചെയ്യും അവർക്ക് കൊടുക്കും എന്താ പറഞ്ഞേ അവർക്ക് കൊടുക്കും അല്ലേ അതേപോലെ തന്നെ സുവിശേഷം എന്ന് പറയുന്നത് അതായത് പാപത്തിൽ മരിക്കാൻ പോകുന്ന ഒരാളെ നമ്മൾ രക്ഷിച്ചെടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഇത് ഗ്യാരൻ്റീഡാണ് അപ്പം ആ ഒരു ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കാൻ ആത്മീയമായിട്ട് മരിക്കാൻ പോകുന്ന ഒരാളെ ആ മരണത്തിൻ്റെ കുഴിയിൽ നിന്നിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റോപ്പാണ് എന്ത് സുവിശേഷം എന്ന് പറയുന്നത് ഓക്കെ ഇനിയും ഈ സുവിശേഷം എങ്ങനെ പറയാം വളരെ എളുപ്പമായിട്ട് ഒരു സുവിശേഷം ഈ സുവിശേഷം എങ്ങനെ പറയാമെന്നാണ് നമ്മളിവിടെ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പല രീതിയിലാളുകൾ പറയാം ചില ആളുകൾക്ക് ചില ആളുകളോട് ചിലപ്പം നമ്മൾ സുവിശേഷം പറയുമ്പം ചില ആളുകൾ നമ്മളെ എതിർപ്പ് എതിർപ്പ് പറയും അല്ലേ ചില ആളുകൾ നമ്മളോട് ചിലപ്പം വേറെ രീതിയിൽ മോശമായിട്ട് പെരുമാറും പക്ഷേ യേശുവിൻ്റെ സ്നേഹമാണ് ആളുകളോട് പറയുന്നത് അല്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് യേശുവിൻ്റെ സ്നേഹമാണ് അവളോട് പറയേണ്ടത് അല്ലേ ശരി സാധാരണ പെട്ടെന്ന് വളരെ ലളിതമായിട്ട് വളരെ സിംപിളായിട്ട് സുശേഷം പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരാം ഒന്ന് പറയേണ്ടത് എ സിന്നർ എന്താണ് ഐ വാസ് എ സിന്നർ ഞാനൊരു പാപിയായിരുന്നു അല്ല എല്ലാവരും അതുതന്നെ ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ എല്ലാ മനുഷ്യരും പാവിയാണ് അല്ലേ ചില ആളുകൾ കുറ്റം ചെയ്യുന്നുണ്ട് ചില ആളുകൾ പല രീതിയിലും മോശമായിട്ട് ചിന്തിക്കാറുണ്ട് ഇപ്പം നമ്മളൊരു മർഡർ മാത്രമല്ല എന്ന് പറയുന്നത് മോശമായിട്ട് ചിന്തിക്കുന്നതും കുറ്റമാണ് ഇപ്പോൾ ഐ വാസ് എ സിന്നർ എന്താണ് ഐ വാസ് എ സിന്നർ ആ രണ്ടാമത്തേത് ഐ ആക്സപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ സേവിയർ ഞാൻ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത് യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ സാൽവേഷൻ കിട്ടും എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒന്നാമത് പറയേണ്ടത് ഐ വാസ് എ സിന്നർ രണ്ട് ഐ ആക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ സേവിയർ ഇത് രണ്ടും നമ്മൾ അവരോട് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കും ഞാൻ ഇങ്ങനെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ വന്നു ഒരാൾ സംസാരിച്ചു ആ ആളോടും വേറെ ആരും സംസാരിച്ചിട്ടായിരിക്കുമല്ലോ ലേശുവിനെ പറ്റി അല്ലേ ആ അങ്ങനെങ്കിൽ അവരെന്തെങ്കിലും പ്രസംഗം കേട്ട് കാണും അല്ലെങ്കിൽ പല കാര്യങ്ങൾ കേട്ട് കാണും അപ്പം അങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത് ആ മൂന്നാമത് പറയേണ്ടത് ഹി ചേഞ്ച് മൈ ലൈഫ് എന്താണ് ഹി ആ ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ ജീവിതം മാറും അതാണ് ഭയങ്കര ഒരു പ്രത്യേകത അല്ലേ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആരാ വരുന്നത് യേശു വരും യേശു വരും നമ്മുടെ ഉള്ളിലെ നിരാശ മാറും നമ്മുടെ ഉള്ളിലെ പാപന്മാറും എല്ലാം മാറും അല്ലേ യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വരും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കും ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ഒരു സിന്നറായിരുന്നു അല്ലേ ഐ വാസ് എ സിന്നർ ഐ അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റാസ് മ സേവിയർ ഹീ ചേഞ്ച് മൈ ലൈഫ് ഇപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ പല സഭക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം എപ്പിസ്കോപ്പൽ ചർച്ചസ് ഉള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ബന്ദുഗോസ് ചർച്ചസ് ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ചർച്ചും ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതമേ മാറി മറി നിങ്ങളാലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും നമുക്കൊരു ഇറ്റേണൽ ലൈഫ് ഇല്ലെങ്കിൽ നമ്മൾ സീറോ അല്ലേ അല്ലേ ഇവിടെ വെച്ച് മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ വലിയ തീയ്ക്കകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമല്ല യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പം യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ സ്വഭാവവും മാറും നമുക്ക് നന്മകൾ വരും അനുഗ്രഹം കിട്ടും അല്ലേ കാരണം യേശുവിന് കൂടെ നിൽക്കുന്നത് കൊണ്ട് അനുഗ്രഹം കിട്ടും അപ്പം മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു അല്ലേ നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നാലാമത്തെ കാര്യം അവരോട് പറയേണ്ടത് വാട്ട് ഹി ഡിഡ് ഫോർ മീ ഹീ ക്യാൻ ഡു ഫോർ യു നമ്മൾ അവരോട് പറയുന്ന സുവിശേഷം അല്ലേ നമ്മൾ അവരോട് ആദ്യം പറയണം ഐ വാസ് എ സിന്നർ ഐ അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ സേവിയർ ഹീ ചേഞ്ച് മൈ ലൈഫ് സോ വാട്ട് ഹീ ഡിഡ് ഫോർ മീ എൻ്റെ ലൈഫ് ചേഞ്ച് ആയില്ലേ അതേപോലെ നിങ്ങളുടെ ലൈഫും അവൻ change ചെയ്യും എന്ന് നമ്മൾ പറയണം ഇത് പറയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ പറയുമ്പം അവരുടെ ജീവിതവും മാറി മറിയും അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ സുവിശേഷം പറയേണ്ടതെന്ന് അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഒരാളെയും പ്രകോപിപ്പിക്കരുത് പ്രവോക്ക് ചെയ്തല്ല സുവിശേഷം പറയേണ്ടത് സ്നേഹത്തിലൂടെയാണ് പറയേണ്ടത് സുവിശേഷം പറയേണ്ടത് അതുകൊണ്ട് ഇത് മറന്നു പോകരുത് മക്കളെ ഈ സുവിശേഷം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതംമാറ്റമല്ല പല ആളുകളുടെയും ചിന്തയെന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം പറയുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും കുറച്ചുകൂടി പ്രായമായ കൂട്ടുകാരായതുകൊണ്ട് സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ ഒരു മതം മാറ്റമല്ല വളരെ ക്ലിയർ ആയിക്കോണും അത് ഒരാളെ പോലും സുവിശേഷം പറഞ്ഞ് മതം മാറ്റാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല യേശുക്രിസ്തു ഏതെങ്കിലും മതം സ്ഥാപിച്ചോ സ്ഥാപിച്ചോ സ്ഥാപിച്ചില്ല സ്ഥാപിച്ചോ നിങ്ങൾ പ്രസ്താപിച്ചോ ഇല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേര് പോലും കിട്ടിയത് അന്ത്യോഖ്യയിൽ വെച്ച് ബാക്കിയുള്ളവർ വിളിച്ചിട്ടാണ് മനസ്സിലായിക്കോണം അതുകൊണ്ട് ഒരു മതം മാറ്റാനല്ല സുവിശേഷം എന്ന് പറയുന്നത് മനം മാറ്റാനാണ് മനസ്സ് മാറ്റാനാണ് അല്ലേ നമ്മുടെ മനസ്സ് മാറ്റി യേശുവിലോട്ടായി നല്ല മനുഷ്യനായി കുടുംബത്തിൽ ഫാമിലിയിൽ നല്ല ആളായി ആ സമൂഹത്തിൽ നല്ല ആളായി ആ രാജ്യത്തിന് നിങ്ങൾ പാർക്കുന്ന രാജ്യം ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല സിറ്റിസണായി മാറണം അതിനു വേണ്ടി ഈ സുവിശേഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിത്യ ജീവൻ അവകാശമാകുകയും ചെയ്യും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയെക്കുറിച്ച് വിശുദ്ധ ഭേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാ നമ്മൾ പഠിപ്പിക്കേണ്ടത് അതേപോലെ നമ്മൾ പലപ്പോഴും സുവിശേഷം പറഞ്ഞ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം സുവിശേഷം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്ന്ന ജോലിയല്ല സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ അനേകം ആളുകളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സുവിശേഷം പറയുക എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് നമ്മളെല്ലാവരും സുവിശേഷം പറയേണ്ടവരാണ് യേശുവിനെ അറിഞ്ഞവരെല്ലാം സുവിശേഷം പറയണം അല്ലേ യേശുവിനെ അറിഞ്ഞവരില്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത നല്ല വാർത്ത പറയണം ആ നല്ല വാർത്ത എന്ന് പറയുന്നത് യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് നിത്യജീവനുണ്ട് അവൻ രക്ഷകനാ അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ധൈര്യത്തോടെ യേശുവിനെക്കുറിച്ച് പറയണം യേശുവിന് അനേകർ വെളിച്ചത്തിലേക്ക് വരട്ടെ അല്ലേ നിത്യജീവൻ അവർ നേടട്ടെ അല്ലേ നിത്യജീവനല്ലേ അവർ നേടേണ്ടത് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഇന്നലെ നിങ്ങളോട് മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗോഡ്സ് കോളിങ്ങിനെ പറ്റി പറഞ്ഞു ഗോഡ്സ് കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ഓരോ കോളിംഗ് ഉണ്ട് ആ കോളിംഗ് ഇറിവോക്കബിളാണ് അല്ലേ ഇറിവോക്കബിൾ എന്നല്ലേ പറഞ്ഞത് ഇറിവോക്കബിളാണ് ആ ഇറിവോക്കബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ മേലുള്ള കോളിംഗ് വേറെ ആർക്കും പോകത്തില്ല അതെടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാ 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 ഈ കാണുന്ന നിങ്ങളാ നിങ്ങൾ സുവിശേഷം പറയാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു സുവിശേഷം പറഞ്ഞു ഞാൻ വീണ്ടും പറയട്ടെ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ മതം മാറ്റാനല്ല അയാളുടെ പേര് മാറ്റാനല്ല മറിച്ച് യേശുവിനെ പറ്റി പറയാനാണ് യേശുവിൻ്റെ സ്നേഹം പറയാനാ അതാ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സുവിശേഷം പറയാം ഒരുമിച്ച് സുവിശേഷത്തിനായി കൈകോർക്കാം അനേകം ആളുകൾ യേശുവിനോട്ട് വരട്ടെ അല്ലേ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് സുവിശേഷം പറയാം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ആളോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്താ പ്രാർത്ഥിക്കേണ്ടത് യേശുവെ ഈ മകനെ അനുഗ്രഹിക്കണം സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരായ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ പേരൻ്റ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം ഏത് സഭയായിരുന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾ യേശുവിനെ താമത്തിലാണ് പ്രാർത്ഥിക്കുന്ന സൗഖ്യം അവിടെ നടക്കും ഇപ്പോൾ ലോക്ക്ഡൗണായി ലോക്ക്ഡൗൺ ആയപ്പോൾ സുവിശേഷം പറയാൻ പല ആളുകൾക്കും പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഇന്നലെ ഗോഡ്സ് കോളിങ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു വിഷനെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുക കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ച് നമ്മൾ നമ്മൾ ഒരുമിച്ച് കളിക്കുക യുവജനങ്ങൾ യൂത്ത്സ് ആയിട്ടുള്ള ആളുകൾ അവരോട് സംസാരിക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾക്കും അതേപോലെ ഓരോ രീതിയിൽ സുവിശേഷം പറയാം വളരെ സ്നേഹത്തോടെ സുവിശേഷം പറയാം അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വി ബി എസ് ഞങ്ങൾ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബൈബിളിനെ പറ്റി പറഞ്ഞു എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു ഗോഡ്സ് കോളിംഗ് പറഞ്ഞു രക്ഷ പറഞ്ഞു സുവിശേഷം പറഞ്ഞു തരുവുക ഇനി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളാം അതുകൊണ്ട് നിങ്ങളെ അതിനു വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി തീരുക നല്ല മക്കളായി തീരുക നല്ല തലമുറയായി തീരുക ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പത്ത് ദിവസം നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ ഇന്നത്തെ ക്വിസ് ചോദിക്കണ്ടേ ഇന്നത്തെ ക്വിസ് പൗലോസ് പൗലോസ് പൗലോസ്ലീഹായോട് ഒരാൾ ദർശനത്തിൽ വന്ന് ഒരു സ്ഥലത്തേക്ക് പോയി ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നുണ്ട് സുശേഷം പറയാൻ വേണ്ടിയാണ് സുവിശേഷം പറയാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് ഒരു സുശേഷം പറയാൻ ഞങ്ങളെ സഹായിക്കണ ഹെൽപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട് അത് എവിടേക്കായിരുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് പൗലൂസ് ലീഹായോട് ദർശനത്തിൽ ഒരാൾ വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നുണ്ട് അത് ഏത് സ്ഥലത്തേക്കാണെന്ന് നിങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ ശരി അപ്പോൾ ഗെയിമിൻ്റെ കാര്യത്തിന് വേണ്ടി റെഡി ആയിക്കോ എഴുന്നേറ്റ് എഴുന്നേറ്റ് അല്ലേ അതോ എങ്ങനെയാ ശരി ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഡേ ഗെയിം സെക്ഷനിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ കളി ആസ് യൂഷ്വൽ ഒരു പുതിയ കളിയാണ് ആൻ്റി കൊണ്ടുവരുന്നത് അപ്പം ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കും ഇതിനു വേണ്ടി സാധനങ്ങൾ പ്രോപ്പർട്ടീസ് വേണ്ടിയത് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്സസ് വേണം ഒരു ടെൻ നമ്പേഴ്സ് ലാൻഡി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ വേണ കളി ക്യാസൽ ഉണ്ടാക്കാനായത് കുറച്ചുകൂടി വലിയ ക്യാസൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്പേഴ്സ് കൂട്ടാം പിന്നെ വേണ്ടേ നമുക്ക് ബലൂൺ ഈ രണ്ട് സാധനം മാത്രമേ ആവശ്യമുള്ളൂ ഓക്കെ അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റെഡി ആവുന്ന രണ്ടുപേരും അപ്പം ആദ്യം നമുക്ക് ക്യാസൽ ഉണ്ടാക്കി കാണിക്കാം ആദ്യം ഒരു ബേസ് ക്യാസലിൻ്റെ ഉണ്ടാക്കുക ഫോർ നമ്പേഴ്സ് വെച്ച് ഇപ്പം ടെൻ ഗ്ലാസ്സസ് അതുകൊണ്ടാൻ്റി എടുത്തത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അത് വെച്ച് കാണിക്കാം അപ്പം ട്വന്റി എടുത്താൽ കുറച്ചുകൂടെ വലുതായിട്ട് ക്യാസിന്റെ സൈസ് വലുതാണ് കുറച്ച് ഏറെ നേരം കളിക്കാൻ പറ്റും ഇപ്പം ഇത് ജസ്റ്റ് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയൊരു കളിയായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതിനായിട്ട് ഗെയിംസിന്റെ റൂൾ ഈ ഗ്ലാസ്സസ് ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ബലൂൺ കളിയ സാധനമായതുകൊണ്ട് ഓർത്തോളം കൊച്ചു കൂട്ടുകാർ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത് കളിക്കാൻ പാടും ബലൂൺ ഊതിയിട്ട് ഇത് ഓരോ ഓരോ മേളത്തെ ഗ്ലാസ്സുകളെല്ലാം താഴേ വരും ഒരേ ഒരു കാര്യം മെയിനായിട്ട് നോക്കണ്ട ഇത് പർട്ടിസ്പെൻറ്റ്

ഇഷ്ടപ്പെട്ടല്ലോ ശരി ഇനി നമ്മൾ നമ്മൾ പാട്ട് പഠിച്ചില്ലായിരുന്നു നമ്മുടെ പാട്ട് കേട്ടോണം യേശു തൻ്റെ പറഞ്ഞേ ജീവൻ തന്നു നാം അവനായി ജീവിക്കണം യേശു തന്റെ ജീവൻ തന്നു തന്നു നാം അവനായി ജീവിക്കണം യേശു തൻ്റെ സ്നേഹം തന്നു സ്നേഹം തന്നു നാം തമ്മിൽ 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 സ്നേഹിക്കണം സ്നേഹിക്കണം ഇതാണ് പാട്ട് അപ്പൊ പാട്ട് കേട്ടോ യേശു തൻ്റെ ജീവൻ തന്നു പഠിക്കെ യേശു തൻ്റെ ജീവൻ തന്നു നാം അവന ജീവിക്കണം ജീവിക്കേണം യേശു തൻ്റെ സ്നേഹം തന്നു തൻ്റെ സ്നേഹം തന്നു നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണം നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണം രണ്ട് ലൈൻ വെച്ച് യേശു തൻ്റെ ജീവൻ തന്നു ജീവിക്കേണം യേശു തൻ്റെ സ്നേഹം തന്നു നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണം അതാണ് സുശേഷത്തിൽ പറയുന്നത് നമ്മൾ യേശു നമുക്ക് വേണ്ടി ജീവൻ തന്നു നമ്മുടെ ലൈഫ് മാറി അല്ലേ അതേപോലെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ സുവിശേഷം പറയുന്നത് ഒരാൾ നശിച്ചു പോകാതെ അല്ലേ ജീവിക്കാൻ വേണ്ടിയാണ് അയാളുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി സുശേഷം പറയുന്നത് അല്ലേ അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പാടാം യേശുതൻ്റെ ജീവൻ തന്നു നാമവന ജീവിക്കേണം യേശുതൻ്റെ സ്നേഹം തന്നു നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണം ഇതാണ് പാട്ട് ഇത് മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ റിവൈസ് ചെയ്യണം അങ്ങനെ നമ്മുടെ പത്താമത്തെ ദിവസത്തെ വി ബി എസ് ലാസ്റ്റ് ഡേ വി ബി എസ് ഇവിടെ നമ്മളിവിടെ തീരുകയാണ് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവർക്കും സന്തോഷമായെന്നും പ്രയോജനപ്രദമായെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വി ബി എസ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യമേ ഒരു ഓൺലൈൻ വി ബി എസ് അതായത് നമ്മൾ ജിമെയിൽ ത്രൂ നമ്മൾ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തിട്ട് കുറേ കുഞ്ഞുങ്ങൾ ചെയ്തായിരുന്നു ഏകദേശം അറുപത് പേര് എഴുപത് കുട്ടികൾ ആ വി ബി എസ് ചെയ്തായിരുന്നു ഓൺലൈൻ വി ബി എസ് അതിനുശേഷം പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചന അല്ലേ ഒരു ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഓൺലൈൻ വി ബി എസ് ആയിട്ട് നമ്മൾ ചെയ്തു ലൈവായിട്ട് ചെയ്തു തേർട്ടി മിനിറ്റ്സ് ഉള്ളായിരുന്നെങ്കിലും നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ സബ്ജെക്ട്സ് മുഴുവൻ ആര് തന്നതാ ആ യേശു ഹോളി ഹോളി സ്പിരിറ്റ് അല്ലേ പരിശുദ്ധാത്മാവ് അല്ലേ ആ പരിശുദ്ധാത്മാവ് തന്ന എല്ലാ സബ്ജക്ട്സാണ് അത് ആദ്യം മുതൽ എത്ര വേണം എങ്ങനെ രക്ഷ പറയണം സുവിശേഷം എങ്ങനെ പറയണം എന്നുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് തന്ന ഞങ്ങളുടെ മിടുക്കൊണ്ടല്ല പല കാര്യങ്ങളും നമ്മൾ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ദൈവത്തിന് പിതാവാം ദൈവത്തിന് നന്ദി പറയുന്നു പുത്രൻ തമ്പുരാനായ തമ്പുരനായ അല്ലേ നമ്മൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മൾ അഞ്ച് പേരാണ് ഈ പ്രോഗ്രാം ചെയ്തത് ഒന്ന് പരിശുദ്ധാത്മാവും പിന്നെ ഞങ്ങൾ ഒരു എല്ലാവരോടും ചേർന്ന് ഒരു കുടുംബവും ചേർന്നാണ് നമ്മളീ വി ബി എസ് ചെയ്തത് ഞങ്ങൾ വി ബി എസ് തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടു ഞങ്ങളുടെ കുറേ സഹോദരങ്ങൾ ഞങ്ങളോട് ഇന്ന ഇന്ന സ്ഥലത്ത് മാറ്റം വരുത്തണം ഇന്ന ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളുടെ അവർ അവരെല്ലാവരും വ്യക്തമായിട്ട് കണ്ടു നിങ്ങൾ കുറേ പേര് ഷെയർ ചെയ്തു വളരെ സന്തോഷമുണ്ട് ഇനി നമ്മൾ എന്ത് എന്നൊരു ചോദ്യം അല്ലേ ജസ്മി ബി ബി എസ് കഴിഞ്ഞി എന്തോ എന്നുള്ള സംശയം വരത്തില്ലേ ആ ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ അല്ലേ ആ പേരൻസിനും കുട്ടികൾക്കും രണ്ടായിട്ട് നമ്മൾ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്തും അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പുറേ അറിയിക്കും ഒപ്പം ജസ്മിയൻ ടോക്ക് അല്ലേ ഇരുപത് മിനിറ്റ് വരുന്ന ഓരോ വീഡിയോസ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകളുടെ ആൾ അവർ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാവരും എടുത്തേക്കുന്ന ഒരു ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും യുവജനങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമാണ് യുവജനങ്ങളോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയായ ട്വൻറ്റി ട്വൻറ്റി ജസ്മി ജെ ഇ എസ് എം ഐ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ട്വൻ്റി ട്വൻ്റി ജസ്മി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ നിങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെടാം ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോ കണ്ട കുഞ്ഞുങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും അവരെല്ലാം ഉന്നത നിലയിലെത്തും കാരണം ദൈവത്തിൻ്റെ വചനമെന്ന വിത്താണ് അവരുടെ ഉള്ളിൽ വീണേക്കുന്നത് ആ വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കെടാത്ത ബീജമാണ് അത് നശിച്ചു പോകാത്ത ബീജമാണ് വീണേക്കുന്നത് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് ഞങ്ങൾ പൂർണ്ണമായും ഉറപ്പുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അതേപോലെ പേരൻസിനോട് ഞങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോകളിലെ പാട്ടുകൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം അവർ പാടിയ എന്തെങ്കിലും ഒരു ക്ലിപ്പിങ് ഞങ്ങൾക്ക് അയച്ചു തരണം അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അവർ പാടുന്നത് കാണാൻ അല്ലേ നമ്മൾ മാത്രം പാടിയേ പോര അവരും പാടണ്ടേ നിങ്ങളുടെ പാടി ഞങ്ങൾക്ക് അയച്ചു തരണം നമ്മൾ ഈ വി ബി എസിൻ്റെ ഈ പേജിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലോകം മുഴുവൻ നമ്മുടെ മക്കളെ കാണട്ടെ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ശരി സർവനാന്മാകൾക്കും സർവദാനങ്ങൾക്കും സർവ നന്മാകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാൻ സ്തുതിച്ചിടുന്നുനവും പാരനേ നന്ദിയാലങ്ങിടുന്നു പിതാവും പാരനേ ും പിതാവും പുത്രനും പരിശുദ്രൂഹായുമായ ഞങ്ങളുടെ ദൈവമേ ഇന്നത്തെ ക്ലാസിനായി നന്ദി ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ കൃപ നൽകണമേ പിതാവേ അങ്ങയുടെ നല്ല മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ യേശുവെ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവവചനത്തിൽ ഞങ്ങളെ നയിക്കണമേ സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ മെയിൻ അങ്ങനെ നമ്മുടെ ബി ബി എസ് കഴിഞ്ഞല്ലേ അപ്പോൾ നമുക്കൊരു അടിച്ചുപൊളി ഒരു പാട്ട് പാടിയാലോ തുടങ്ങാം യേശുവും ശിഷ്യരും അക്കരെ പോകാൻ അല്ലേ പടകിന്മേലേറി തുടങ്ങാം യേശുവും ശിഷ്യരും അക്കരെ പോകാൻ പടകിന്മേലേറി സന്തോഷമായവർ പാട്ടുപാടി അക്കരയ്ക്കു പോയി യേശുവും ശിഷ്യരും അക്കരെ പോകാൻ പടകിന്മേലേറി സന്തോഷമായവർ പാട്ടുപാടി അക്കരയ്ക്കു പോയി പെട്ടെന്ന് പെട്ടെന്ന് കാറ്റടിച്ചു പടക് മുങ്ങാറായി ശിഷ്യരോ പേടിച്ചു യേശു സുഖമായ മരത്തുറങ്ങി പെട്ടെന്ന് പെട്ടെന്ന് കാറ്റടിച്ചു പടക് മുങ്ങാറായി ശിഷ്യരോ പേടിച്ചു യേശു സുഖമായ മരത്തുറങ്ങി തന്നെ തന്നന താന തന്നന തന്നന തന്നാനേ തന്നന തന്നന താന തന്നന തന്നന തന്നാനേ യേശുവും ശിഷ്യരും മക്കരെ പോകാൻ പാടകന്മേലേറി സന്തോഷമായവർ പാട്ടുപാടി പോയി തന്നന തന്നന താന തന്നന തന്നന തന്നാനേ തന്നന തന്നന താന തന്നന തന്നന തന്നാനേ പെട്ടെന്ന് പെട്ടെന്ന് കാറ്റടിച്ചു പടകു മുങ്ങാറായി ശിഷ്യരോ പേടിച്ചു യേശുസുഖമായ മരത്തുറങ്ങി പെട്ടെന്ന് പെട്ടെന്ന് കാറ്റടിച്ചു പടകു മുങ്ങാറായി ശിഷ്യരോ പേടിച്ചു യേശുസുഖമായ മരത്തുറങ്ങി തന്നന തന്നന താന തന്നന തന്നന തന്നാനേ തന്നന തന്നന താന തന്നന തന്നന തന്നാനേ സന്തോഷമായോ നമ്മുടെ വി ബി എസ് എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ബ്ലസ് യു ബൈ